2011 ചാപ്പാകുറിശ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ ഒരു 11 വർഷം കഴിഞ്ഞിട്ട് ആ ചാപ്പാകുറിശില് ആക്ടേഴ്സ് ആയിരുന്ന തോയ്സർ ആൻഡ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ ഫീലിംഗ്സ് എന്താ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായി. ചാപ്പാകുറിശ് എന്ന് പറഞ്ഞ പടം എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ആ ജേണി ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുറിയിലിരുന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആ സമയത്ത് ഉണ്ടായ ഒരു ഓർമ്മയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ആ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന പോലാണ്, ജേണിയിൽ ഒരു മീനിങ് ഒക്കെ വരുന്ന പോലാണ്. ഇതല്ലാതെയും ഞങ്ങൾ സിനിമ സ്ഥിരം ഇന്ററാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. വന്നു തുടങ്ങിയ ജേണി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. അപ്പോ ഫോണിൽ ആ സമയത്ത് സംസാരിക്കുമ്പോൾ ഷാനു എൻ്റെ അടുത്ത് വന്നു, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ എനിക്ക് ഇത് പാടണോട്ട് വന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാനൊരു ലാപ്ടോപ്പ് ഷാനു വഴിയാണ് മേടിക്കുന്നത് 2006-2007 ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ഫോണിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ച് സംസാരിച്ച് അവസാനം ചാപ്പകുറിച്ചിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഷാനു പ്രൊഡ്യൂസ് ചെയ്ത് ഞാനൊന്ന് പടം അഭിനയിച്ചു. കമന്റിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ അതിൽ നിന്നാണ് കാണുക ചെയ്തത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ കണ്ടിരുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ആരാധന വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു സത്യമല്ല. എന്താണ് അവരുടെ ആരാധന കുറിച്ച് ഒരു പ്രതികരണം? വീഡിയോയിൽ കണ്ടത് തന്നെയാണ് സന്തോഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ, പുള്ളിക്കാരൻ തന്നെ വെച്ച് ഫോട്ടോ എടുക്കാൻ എന്റെ തോളത്ത് കൈയിടാൻ വന്നപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്ക് അറിയാത്തൊരാളായിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാൻ മാറി 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 പോവാണ് ചെയ്തത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര അൺപ്ലസന്റും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മള് വീഡിയോ കണ്ട പോലെ തന്നെയാണ് അത് സംഭവിച്ചത്. എന്താണ് ഈ സമൂഹം മനസ്യാവസ്ഥ പോലെ ഇരിക്കും. നന്നാവണം തോന്നി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ നന്നാവും, അല്ലാത്തവരുടെ എനിക്കറിയില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന്. അപ്പൊ അവർക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ വേറെ പരാതി, ഇപ്പൊ ലോ കോളേജ് ആണ്, അവർക്കറിയാലോ എന്താ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരത് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അവരുടെ എന്താ പറയാ നടപടി എനിക്ക് ഞാൻ നോക്കിയിട്ട് തൃപ്തികരമായിരുന്നു. കാരണം ലോ കോളേജിൽ അങ്ങനെ സംഭവിക്കരുതായിരുന്നു എനിക്ക് തോന്നി. അപ്പോ റെസ്പെക്ട് ദാറ്റ് കോളേജ് കോളേജ് അതോറിറ്റീസ് ഡിസിഷൻ. അവിടെയുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസും അപ്പോളജൈസ് ചെയ്തു. അത് തന്നെ അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു വലിയ എന്താ പറയാ സ്റ്റെപ്പ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ വലിയ പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കോളേജിന്റെ അതോറിറ്റീസ് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്, കോളേജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു.